ആദ്യത്തെ ചോദ്യം, ഹൃദയരാഗങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീകുമാരൻ തമ്പി. ഹൃദയരാഗങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീർ. ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള കേന്ദ്രഭരണ പ്രദേശം ഇപ്പോൾ ജമ്മു കാശ്മീരാണ്. ലോക്സഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ലോക്സഭയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാം. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമാണ്. ടീയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടീയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന സംസ്ഥാനം ആസാമാണ്. മധ്യപ്രദേശ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ആയി നിയമിക്കപ്പെട്ട മലയാളി വനിത ആരാണ്? ശോഭ ഓജ. മധ്യപ്രദേശിലെ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായി നിയമിക്കപ്പെട്ട മലയാളി വനിത ശോഭ ഓജയാണ്. ദക്ഷിണ മേഖല നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. ദക്ഷിണ മേഖല നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. കേരള പ്രസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാക്കനാട്. എറണാകുളം ജില്ലയിലെ കാക്കനാട് എന്ന സ്ഥലത്താണ് കേരള പ്രസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്ത് ഏതാണ്? വരവൂർ പഞ്ചായത്ത്. തൃശ്ശൂർ ജില്ലയിലെ വരവൂർ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ വ്യവഹാരരഹിത പഞ്ചായത്ത്. തുഞ്ചത്ത് രാമാനുജൻ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂർ. മലപ്പുറം ജില്ലയിലെ തിരൂരാണ് തുഞ്ചത്ത് രാമാനുജൻ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. സ്വന്തം പേരിൽ സ്ഥലമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? വയനാടും ഇടുക്കിയും. സ്വന്തം പേരിൽ സ്ഥലമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ വയനാടും ഇടുക്കിയുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ്. ആധുനിക സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ മിൽനി. ആധുനിക സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ജോൺ മിൽനിയാണ്. റിക്ടർ സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ഫ്രാൻസിസ് റിക്ടർ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വികലാംഗൻ ആരാണ്? ടോം വിറ്റാക്കർ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വികലാംഗൻ ടോം വിറ്റാക്കറാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കിളിമഞ്ചാരോ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കിളിമഞ്ചാരോയാണ്. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കോപ്പർനിക്കസ്. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർനിക്കസാണ്. ചന്ദ്രനിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ട് പോയ ആദ്യ പേടകം ഏതാണ്? അപ്പോളോ 11. ചന്ദ്രനിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ട് പോയ ആദ്യ പേടകം അപ്പോളോ 11 ആണ്. ബ്ലാക്ക് ഹോൾ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആരാണ്? ജോൺ വീലർ. ബ്ലാക്ക് ഹോൾ എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ജോൺ വീലറാണ്. ബ്ലാക്ക് ഹോളിനെക്കുറിച്ച് ഏറ്റവും ആധുനികമായ പഠനങ്ങൾ നടത്തിയ വ്യക്തി ആരാണ്? സ്റ്റീഫൻ ഹോക്കിംഗ്. ബ്ലാക്ക് ഹോളിനെക്കുറിച്ച് ഏറ്റവും ആധുനികമായ പഠനങ്ങൾ നടത്തിയ വ്യക്തി സ്റ്റീഫൻ ഹോക്കിങ്സാണ്. ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗമാണ് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത്? 59%. ചന്ദ്രൻ്റെ 59% ഭാഗം മാത്രമേ ഭൂമിയിൽ നിന്നും ദൃശ്യമാവുകയുള്ളൂ. ആദ്യമായി ഉപഗ്രഹം നിർമ്മിച്ച ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ഏതാണ്? അണ്ണ യൂണിവേഴ്സിറ്റി. തമിഴ്നാട്ടിലെ അണ്ണ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യമായി ഉപഗ്രഹം നിർമ്മിച്ച യൂണിവേഴ്സിറ്റി. അണ്ണ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഉപഗ്രഹത്തിൻ്റെ പേര് അനുസാറ്റ് എന്നാണ്. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യ. സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. മാസങ്ങൾക്ക് പേരിടാൻ മൃഗങ്ങളുടെ പേര് ഉപയോഗിച്ചിരുന്ന രാജ്യക്കാർ ഏതാണ്? ചൈനക്കാർ. മാസങ്ങൾക്ക് പേരിടാൻ മൃഗങ്ങളുടെ പേര് ഉപയോഗിച്ചിരുന്ന രാജ്യക്കാർ ചൈനക്കാരാണ്. വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന ജാപ്പനീസ് രീതി ഏതാണ്? ബോൺസായി. വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന ജാപ്പനീസ് രീതിയാണ് ബോൺസായി. യു എൻ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോസ്റ്റാറിക്ക. യു എൻ്റെ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കോസ്റ്റാറിക്കയിലാണ്. ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 16. ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 16 ആണ്. ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം ഏതാണ്?
മനില. ADB എന്നറിയപ്പെടുന്നത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനമായ മനിലയാണ്. 2016 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ഗോവ. 2016 ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഗോവയിലാണ്. അറബ് ലീഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കെയ്റോ. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയാണ് അറബ് ലീഗിൻ്റെ ആസ്ഥാനം. ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചതാരാണ്? അലൻ ഷുഗാർട്ട്. ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത് അലൻ ഷുഗാർട്ടാണ്. ജലം തിളയ്ക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. ജലം തിളയ്ക്കാൻ ആവശ്യമായത് 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. മഴവില്ലിൻ്റെ മധ്യത്തിലുള്ള നിറം ഏതാണ്? പച്ച. മഴവില്ലിൻ്റെ ഏറ്റവും മധ്യത്തിൽ കാണുന്ന നിറം പച്ചയാണ്. ബോറാഗുഹ ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ബോറാഗുഹ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. തത്വചിന്തകൻ്റെ കമ്പിളി എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡാണ്. തത്വചിന്തകൻ്റെ കമ്പിളി എന്നറിയപ്പെടുന്നത് എന്താണ്? സിങ്ക് ഓക്സൈഡ്. പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹം ഏതാണ്? ചെമ്പ്. പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹം ചെമ്പാണ്. ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഹോളോഗ്രാഫി. ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രാഫി. മഴക്കോട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം എന്താണ്? പോളിക്ലോറോ ഈഥൈൽ. മഴക്കോട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം പോളിക്ലോറോ ഈഥൈലാണ്. കന്നുകാലികൾക്ക് രക്തബാങ്ക് നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. കന്നുകാലികൾക്ക് വേണ്ടി രക്തബാങ്ക് സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഒഡീഷയാണ്. ഇന്ത്യയുടെ ആത്മഹത്യാ പട്ടണം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ബാംഗ്ലൂർ. ഇന്ത്യയുടെ ആത്മഹത്യാ പട്ടണം എന്നറിയപ്പെടുന്ന നഗരം ബാംഗ്ലൂരാണ്. ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? കെ.സി. നിയോഗി. ഒന്നാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ കെ.സി. നിയോഗിയാണ്. ഏതിനം നികുതിക്ക് ഉദാഹരണമാണ് GST? പരോക്ഷ നികുതി. പരോക്ഷ നികുതിക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് GST. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി രൂപീകരിച്ച ദേശീയ ബാങ്കാണ് നബാർഡ്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടി രൂപീകരിച്ച ദേശീയ ബാങ്ക് ഏതാണ്? നബാർഡ്. റിസർവ് ബാങ്കിൻ്റെ എത്രാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്? 25-ാമത്തെ. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസാണ്. ഇദ്ദേഹം റിസർവ് ബാങ്കിൻ്റെ 25-ാമത്തെ ഗവർണറാണ്. ചോള ഭരണകാലത്ത് സ്വയം ഭരണാധികാരമുള്ള ഗ്രാമങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? കൊട്ടം. ചോള ഭരണകാലത്ത് സ്വയം ഭരണാധികാരമുള്ള ഗ്രാമങ്ങൾ അറിയപ്പെട്ട പേര് കൊട്ടം എന്നാണ്. ചോള ഭരണകാലത്ത് ജൈന സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമിയാണ് പള്ളിച്ചാണ്ടം. എന്താണ് പള്ളിച്ചാണ്ടം? ചോള ഭരണകാലത്ത് ജൈന സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമി അറിയപ്പെടുന്ന പേര് പള്ളിച്ചാണ്ടം എന്നാണ്. ചോള തടാകം എന്നറിയപ്പെടുന്ന കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടൽ. ചോള തടാകം എന്നറിയപ്പെടുന്ന കടൽ ബംഗാൾ ഉൾക്കടലാണ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ കാൽനടയായുള്ള തപാൽ വിതരണം അറിയപ്പെട്ട പേര് എന്താണ്? ദാവ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ കാൽനടയായുള്ള തപാൽ വിതരണം അറിയപ്പെട്ട പേര് ദാവ എന്നാണ്. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? CPU. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം CPU ആണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ബാംഗ്ലൂരാണ്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? December 2. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം December 2 ആണ്. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? ഭാരത് വിദാത. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് ഭാരത് വിദാത എന്നാണ്. വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. വന്ദേമാതരവും ജനഗണമനയും അംഗീകരിച്ചത് ഒരേ ദിവസം തന്നെയാണ്, 1950 ജനുവരി 24. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാൽമീകി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജപ്പാനിലെ ദേശീയ ഗാനം ഏതാണ്? കിമി ഗായോ. കിമി ഗായോ ജപ്പാനിലെ ദേശീയ ഗാനമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനമാണ് കിമി ഗായോ. ജപ്പാൻ്റെ ദേശീയ ഗാനമായ കിമി ഗായോ ആണ്
ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയഗാനം. ശകവർഷത്തിലെ ആദ്യ മാസം ഏതാണ്? ചൈത്രം. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രമാണ്. അവസാന മാസം ഫാൽഗുണമാണ്. സൂര്യനെ ആധാരമാക്കിയുള്ള സൗരപഞ്ചാംഗം കണ്ടുപിടിച്ചത് ആരാണ്? ഈജിപ്തുകാർ. സൂര്യനെ ആധാരമാക്കിയുള്ള സൗരപഞ്ചാംഗം കണ്ടുപിടിച്ചത് ഈജിപ്തുകാരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ ഏതാണ്? തെലുങ്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്കാണ്. മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് എന്നാണ്? 2013 മെയ് 23. 2013 മെയ് 23 മലയാള ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്നത്. ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ്? 18. ഇന്ത്യയിലെ റെയിൽവേ സോണുകളുടെ ആകെ എണ്ണം 18. ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേ ഏതാണ്? നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ. നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ ആണ് ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേ. പോർട്ട്ബ്ലെയർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് എന്താണ്? വീർ സവർക്കർ വിമാനത്താവളം. പോർട്ട്ബ്ലെയർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് വീർ സവർക്കർ വിമാനത്താവളം എന്നാണ്. മീനമ്പക്കം അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈ. മീനമ്പക്കം അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ആരാണ്? ഡേവിഡ് വാറൻ. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം നമുക്കറിയാം, ഓറഞ്ച് നിറമാണ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ഡേവിഡ് വാറനാണ്. ലോകത്ത് ആദ്യമായി മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനി ഏതാണ്? മോട്ടറോള. ലോകത്ത് ആദ്യമായി മൊബൈൽ ഫോൺ പുറത്തിറക്കിയ കമ്പനിയുടെ പേര് മോട്ടറോള എന്നാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? എറണാകുളം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യയിലെ ജില്ല എറണാകുളമാണ്. 1990 എറണാകുളം ജില്ലയെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയായി പ്രഖ്യാപിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി SSLC പരീക്ഷ നടന്ന വർഷം ഏതാണ്? 1952. കേരളത്തിൽ ആദ്യമായി SSLC പരീക്ഷ നടന്ന വർഷവും കേരളത്തിൽ ആദ്യമായി നെഹ്റു ട്രോഫി വള്ളംകളി നടന്ന വർഷവും ഒന്നു തന്നെയാണ്, 1952. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതി ഫായ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി റാണി ഗൗരി പാർവതി ഫായ് ആണ്. അതുല്യം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ദിലീപ്. അതുല്യം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ദിലീപാണ്. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന IT സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ പദ്ധതി. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന IT സാക്ഷരതാ പദ്ധതിയുടെ പേരെന്താണ്? അക്ഷയ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് ആരാണ്? രാമപുരത്ത് വാര്യർ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യരാണ്. ബാലമുരളി എന്ന തൂലിക നാമത്തിൽ ആദ്യകാലത്ത് കവിതകൾ എഴുതിയിരുന്ന മലയാള കവി ആരാണ്? ONV കുറുപ്പ്. ബാലമുരളി എന്ന തൂലിക നാമത്തിൽ കവിത എഴുതിയിരുന്നത് ആരായിരുന്നു? ONV കുറുപ്പാണ്. ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ്? തോപ്പിൽ ഫാസി. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഫാസിയുടെ ആത്മകഥയാണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ്? ദാദാസാഹിബ് ഫാൽക്കെ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാസാഹിബ് ഫാൽക്കെയാണ്. പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്നത് നദിയ കൊമനേച്ചിയാണ്. പ്ലാസ്റ്റിക് ഗേൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് നദിയ കൊമനേച്ചി. 2016 ഒളിമ്പിക്സ് വേദി ഏതായിരുന്നു? റിയോഡി ജനീറോ. ബ്രസീലിലെ റിയോഡി ജനീറോയാണ് 2016 ഒളിമ്പിക്സ് വേദി. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഫോബോസ് ആണ്. ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ് ആണ് കറുത്ത ചന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യ മംഗൾയാൻ പേടകം വിക്ഷേപിച്ചത് എന്നാണ്? 2013 നവംബർ 5. ഇന്ത്യ മംഗൾയാൻ പേടകം വിക്ഷേപിച്ചത് 2013 നവംബർ 5. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ടൈറ്റൻ. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ ആണ്. കെൽറ്റിക് കടുവ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? അയർലൻഡ്. കെൽറ്റിക് കടുവ എന്നറിയപ്പെടുന്ന രാജ്യം അയർലൻഡാണ്. ചരിഞ്ഞ ഗോപുരം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇറ്റലി. ചരിഞ്ഞ ഗോപുരം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറ്റലിയാണ്. USSR നിലവിൽ വന്നത് എന്നാണ്? 1922 ഡിസംബർ 30. 1922 ഡിസംബർ 30 യു എസ് എസ് ആർ നിലവിൽ വന്നത്.
ലോകത്തെ ഏറ്റവും അധികം സമയമേഖലകളുള്ള രാജ്യം ഏതാണ്? ഫ്രാൻസ്. ഫ്രാൻസിൽ 12 സമയമേഖലകളാണ് ഉള്ളത്. ലോകത്തെ ഏറ്റവും അധികം സമയമേഖലകളുള്ള രാജ്യം ഫ്രാൻസാണ്. അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭഗവത്ഗീതയെ. ഗാന്ധിജി തൻ്റെ അമ്മയാണ് എന്ന് വിശേഷിപ്പിച്ചത് ഭഗവത്ഗീതയാണ്. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ്? വിനോബ ഭാവെ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് വിനോബ ഭാവെയാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. 1867 ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ജ്യോതിറാവു ഫുലെ. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ജ്യോതിറാവു ഫുലെയാണ്. ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി 1875 ആര്യ സമാജം സ്ഥാപിച്ചത്. തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാമലിംഗ അടികൾ. തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് രാമലിംഗ അടികളാണ്. രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബേലൂർ. രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂറാണ്. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം രാജാറാം മോൺറോയി ആരംഭിച്ച വാരിക ഏതാണ്? സംവാദ് കൗമുദി. സംവാദ് കൗമുദി എന്ന വാരിക ആരംഭിച്ചത് ആരാണ്? രാജാറാം മോൺറോയി ആണ്. കിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. കിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു ആണ്. കിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ്? 1928. സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് 1927 ലണ്ടനിലാണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1928. മുഗളന്മാരുടെ കിടപ്പിടം എന്നറിയപ്പെടുന്നത് ഹുമയൂണിൻ്റെ ശവകുടീരമാണ്. മുഗളന്മാരുടെ കിടപ്പിടം എന്നറിയപ്പെടുന്നത് ഹുമയൂണിൻ്റെ ശവകുടീരമാണ്. ഹുമയൂണിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയാണ്. സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈയാണ്. ഇന്ത്യയുടെ ആദ്യ ആറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ്? താരാപൂർ. ഇന്ത്യയുടെ ആദ്യ ആറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂരാണ്. ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി നൽകി ആദരിച്ച ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി നൽകി ആദരിച്ച ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. കേരളം ആദ്യമായി ദേശീയ ഗെയിംസിന് വേദിയായ വർഷം ഏതാണ്? 1987. കേരളം ആദ്യമായി ദേശീയ ഗെയിംസിന് വേദിയായ വർഷം 1987.